ഹായ് ഓൾ. ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മുതൽ പല ഉദ്യോഗാർത്ഥികളും പേഴ്സണലിയും ദെൻ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെയൊക്കെ കോമന്റ് ആയിട്ട് കാണുന്നുണ്ട്, ഈ ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റ് ഇന്റർവ്യൂ എത്രത്തോളം പ്രാധാന്യമുണ്ട്, അല്ലെ ഇന്റർവ്യൂവിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെൽക്കം ടു അഡ 24/7 മലയാളം ചാനൽ. അപ്പം നമ്മുടെ ഈ നോട്ടിഫിക്കേഷനിൽ ഇവർ എടുത്തു പറയുന്നുണ്ട് മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് റിട്ടേൺ ടെസ്റ്റിനെയും ഇന്റർവ്യൂവിനെയും ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും, ഇത് പാസ്സായി വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഇന്റർവ്യൂ, അതായത് ഒരു കട്ട് ഓഫ് ഹൈക്കോർട്ട് വെക്കും, അതിനുള്ളിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂ ഉണ്ടാകും, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പൊ ഇന്റർവ്യൂല നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നോക്കുന്നത്. അപ്പൊ ഈ സിലബസ് നോക്കിക്കേ, ഈ സിലബസിനകത്തില നമ്മുടെ ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സ് 50 മാർക്ക്, ന്യൂമറിക്കൽ എബിലിറ്റി 20 മാർക്ക്, മെന്റൽ എബിലിറ്റി 15, ഇംഗ്ലീഷ് 15. വേറെ ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നു ഒരു വീഡിയോയുടെ താഴെ ക്വസ്റ്റ്യൻസ് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണെന്നും, ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അടുത്ത് വരും ദിവസങ്ങളിൽ അനലൈസ് ചെയ്യാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ലാസ്റ്റ് ടൈമിലെ ക്വസ്റ്റ്യൻസ് വലിയ കട്ടിയൊന്നും ആയിരുന്നില്ല, സെയിം ടൈം ഈസി അല്ല, ഒരു മീഡിയം ലെവൽ നോർമലായിട്ട് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പറ്റിയ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. പിന്നെ ഇന്റർവ്യൂ ഇത്ര ബുദ്ധിമുട്ടാണ്, അതായത് ഇന്റർവ്യൂ നമ്മൾ പാസ്സാണ്. അപ്പം ഇന്റർവ്യൂവിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ പി എസ് എ പോലെ തന്നെ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പോലെ നമ്മൾ, അതായത് ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് ഡിഗ്രി ഇല്ല എന്നുള്ളതും ദെൻ നിങ്ങൾ അതുപോലെ നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അല്ലേ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വെരിഫൈ ചെയ്യും. രണ്ടാമത് നിങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റിയാണ് ഈ ഇൻ്റർവ്യൂവിൽ കൂടി ഇവർ അസസ് ചെയ്യുന്നത്. ജഡ്ജസൊക്കെ അടങ്ങുന്ന ഒരു ഇൻ്റർവ്യൂ പാനലായിരിക്കും നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഓരോ വാക്കുകളിൽ കൂടെയും നമ്മുടെ വ്യക്തിത്വം അവർ മനസ്സിലാക്കും. അതായത് നമ്മളുടെ കുറച്ചില്ലെങ്കിൽ ഇപ്പോൾ കറണ്ട് അഫെയറുമായി ഇമ്പോർട്ടൻറ്റ് ചെയ്ത് നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു കാര്യങ്ങളെപ്പറ്റി നമ്മളുടെ ഒപ്പീനിയൻ ചോദിക്കാം. അപ്പോൾ അതിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈവൻ നമ്മുടെ ഗസ്റ്റേഴ്സ് അംഗങ്ങൾ പോലും വളരെ പ്രാധാന്യമുണ്ട്, വളരെ ശ്രദ്ധിച്ചും, അതായത് നമ്മുടെ ഒരു ഫ്യൂച്ചർ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് എന്ന രീതിയിൽ വേണം നമ്മൾ ആ ഇൻ്റർവ്യൂ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡ്രസ്സ്. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോവാണ്, അപ്പോൾ വളരെ അട്രാക്റ്റീവായിട്ടും സെയിം ടൈം സിമ്പിളായിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈൽ ശ്രദ്ധിക്കണം. മൂന്നാമത് നമ്മൾ അവർ ചിലപ്പോൾ സെൽഫ് ഇൻട്രഡക്ഷൻ ആയിരിക്കാം രണ്ടാമത്തെ സ്റ്റെപ്പ് ചോദിക്കുന്നത്, ഇംഗ്ലീഷ് ഓർ മലയാളം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാം, പക്ഷേ ആ പറയുന്ന ഭാഷയിൽ വളരെ നമ്മളുടെ ആ ഒരു പേഴ്സണാലിറ്റി മറ്റൊരാൾക്ക് ഇമ്പ്രസീവായ രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. ഈ പേഴ്സണാലിറ്റി നമ്മുടെ സെൽഫ് ഇൻട്രഡക്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു എക്സാം പാസ്സായി കഴിഞ്ഞ് ചെന്നവരാണ് അല്ലേ, റിട്ടേൺ എക്സാം പാസ്സായവരാണ്. അപ്പം നമുക്ക് ജി കെ അല്ലെങ്കിൽ കറണ്ട് അഫെയർ റിലേറ്റ് ചെയ്തോ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. മോസ്റ്റ്ലി പാർലമെൻറ്റുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചോദിക്കുന്നത്, അത് ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാം, ദെൻ കറണ്ട് അഫെയർ റിലേറ്റ് ചെയ്ത ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയനും ചോദിക്കാം. ഇത് കൂടെയൊക്കെയാണ് നമ്മുടെ മാർക്ക് വീഴുന്നത്. അതായത് 10 മാർക്കിലെ ഇൻ്റർവ്യൂവിൽ മിനിമം 3.5 എന്നാണ് പറയുന്നത്, പക്ഷെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ 7, 8, 9 ഒക്കെ കിട്ടുന്നവരുണ്ട്. ഇത് നമ്മുടെ റിട്ടേൺ എക്സാമിനോട് കൂടി ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വീഴുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ, അതായത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അത്ര ഈസി അല്ല കേട്ടോ, ബിക്കോസ് നമ്മുടെ ഈവൻ നമ്മുടെ കൈവച്ചുള്ള ഒരു ഗസ്റ്റ് എന്ത് വെച്ചാണെങ്കിലും നമ്മുടെ ഗസ്റ്റേഴ്സിനും ഒക്കെ പ്രാധാന്യമുണ്ട് ഇതിൽ. അതുകൊണ്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ ട്രെയിനിങ്ങും കോച്ചിങ്ങും ഒക്കെ ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി നല്ലൊരു ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടും നമ്മൾ ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടി, റാങ്ക് ലിസ്റ്റ് നമ്മൾ ഉൾപ്പെടുകയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ പി എസ് സി ചില പി എസ് സിയിൽ ചില പോസ്റ്റുകൾക്കൊക്കെ ജസ്റ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ, അതുപോലെയാണ് എന്നൊക്കെ വെച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആവില്ല അവിടെ ഇൻ്റർവ്യൂ പാനലിൽ ഇരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആവില്ല. അപ്പം നമ്മുടെ പേഴ്സണാലിറ്റി അതാണ്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്നത്. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്, 5/6/2024 മുതൽ, അതായത് നാളെ മുതൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആകും, നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. 2/7 വരെ അപ്ലൈ ചെയ്യാം. സോ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ടൈമിൽ ഒരു എക്സാമിൽ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാനൊന്ന് അടുത്ത ദിവസം ഒന്ന് യൂട്യൂബിൽ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ക്വസ്റ്റ്യൻസ് അത്ര ടഫും അല്ല, അത്ര ഡിഫിക്കൽട്ടും അല്ല. പി എസ് സിക്കും എസ് എസ് സിക്കും അതുപോലെയുള്ള എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ
ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമില്ലാതെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ ഇന്റർവ്യൂവും കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റും. അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. ദെൻ നമ്മുടെ ആപ്പ് അഡ 24/7 മലയാളം, ഇതുവരെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആപ്പിലാണ് നമ്മുടെ ഫ്രീ സജിതാ മിസ് ഹിസ്റ്ററി എന്നുള്ളിടത്ത് ഞാൻ യൂട്യൂബിൽ ചെയ്യുന്ന ഹിസ്റ്ററി ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ഫ്രീ PDF നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ദെൻ നമ്മുടെ ചാനൽ അഡ 24/7 മലയാളം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം.